125. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അനന്യമായിട്ടുള്ളത് എന്താണ്? ഈ ജനത്തിന്റെ സ്ഥാപകൻ പിതാവായ ദൈവമാണ്. ഇതിന്റെ നേതാവ് യേശു ക്രിസ്തുവാണ്. ഇതിന്റെ ശക്തിയുടെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. ദൈവജനത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി മാമോദീസയാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് ഇതിന്റെ മഹത്വം. സ്നേഹമാണിതിന്റെ നിയമം. ഈ ജനം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുകയും ദൈവരാജ്യം അന്വേഷിക്കുകയും ചെയ്താൽ ഇത് ലോകത്തെ പരിവർത്തനം ചെയ്യിക്കും. ലോകത്തിലെ സകല ജനതകളുടെയും ഇടയിൽ മറ്റൊരു ജനതയെപ്പോലും അല്ലാത്ത ഒരു ജനതയുണ്ട്. അത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും വിധേയമല്ല. അത് രുചി വർദ്ധിപ്പിക്കുന്ന ഉപ്പു പോലെയും എല്ലാറ്റിലേക്കും പ്രവേശിക്കുന്ന പുളിമാവു പോലെയും അന്ധകാരത്തെ തുരത്തുന്ന പ്രകാശം പോലെയുമായിരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദൈവത്തിൻ്റേതായിരിക്കുന്ന ഏത് വ്യക്തിയും ദൈവാസ്തിക്യത്തെ നിഷേധിക്കുകയും അവിടുത്തെ കൽപ്പനകളെ അവഗണിക്കുകയും ചെയ്യുന്ന ജനവുമായി സംഘർഷത്തിലേക്ക് വരുന്നുവെന്ന് സ്വയം കരുതണം. എന്നാലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, മരണത്തെപ്പോലും. എല്ലാ കാര്യങ്ങളും മുറുപുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ദോഷരഹിതരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഫിലിപ്പി 2:14-15 വാക്യങ്ങൾ. നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 6:33 വാക്യം.